ഗായത്രി രാവിലെ കണി കണ്ടത് ചേച്ചിയാണ്. കയ്യിലൊരു ബാഗുമുണ്ട്. ചേച്ചി ഗേറ്റ് തുറന്നപ്പോഴേക്കും ഗായത്രി ഓടിച്ചെന്നു. ഏട്ടൻ വന്നില്ലേയും. അവൾ ചുറ്റും നോക്കി. ചേച്ചി രൂക്ഷമായി അവളെ ഒന്ന് നോക്കി, എന്നിട്ട് അകത്തേക്ക് നടന്നു. പ്രശ്നം ഗുരുതരമാണെന്ന് ഗായത്രിക്ക് മനസ്സിലായി. പക്ഷേ ചേച്ചിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് കാര്യം നിസ്സാരമായിരിക്കുമെന്ന് അവൾക്കറിയാം. എനിക്ക് ആ വീട്ടിലൊരു വേലക്കാരുടെ സ്ഥാനമാണ്. എല്ലാം തീരുമാനിക്കുന്നത് അമ്മയും നാത്തനും കൂടിയാണ്. കരച്ചിലിൻ്റെ അകമ്പടിയോടെ ചേച്ചി അമ്മയോട് പകരം പറയുന്നത് ഗായത്രി കേട്ടു. ഇനി ആൾ വന്ന് വിളിക്കാതെ ഞാൻ പോവില്ല, ചേച്ചി കട്ടായം പറഞ്ഞു. അമ്മ ഫോണിൽ ഏട്ടനെ വിളിച്ചു. അവളെൻ്റെ അനിയത്തിയെ തല്ലി, അമ്മയെ പിടിച്ചൊന്തി. അപ്പം ഞാനൊരു അടി കൊടുത്തു, അതിനാണ് ഈ മേളം, അവൻ പറഞ്ഞു. എന്തൊക്കെയായാലും പ്രായമുള്ളവരുടെ ബഹുമാനം വേണ്ടേ, അവൻ ചോദിച്ചു. അമ്മയ്ക്ക് മറുപടി ഇല്ലാതായി. അമ്മ ചേച്ചി ഉപദേശിക്കുന്നത് ഗായത്രി കേട്ടു, പക്ഷെ ചേച്ചി വഴങ്ങുന്നില്ല. എനിക്ക് ആ വീട്ടിൽ എന്താണ് സ്ഥാനമെന്ന് ആദ്യം അങ്ങേര് പറയട്ടെ, ഭാര്യയുടെ ആണോ അതോ വേലക്കാരുടെ ആണോ? ചേച്ചി വാശിയിലാണെന്ന് ഗായത്രിക്ക് മനസ്സിലായി. അവൾ കയ്യിലേക്ക് നോക്കി. ഏട്ടൻ വാങ്ങിത്തന്ന വാച്ചാണ് കെട്ടിയിരിക്കുന്നത്. ഫോണും ഏട്ടൻ വാങ്ങി തന്നാണ്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പകരം എന്തെങ്കിലും ചോദിച്ചേനെ. ഏട്ടൻ നല്ലവനാണെന്ന് അവൾക്കറിയാം. ഏട്ടൻ ഇത്രയും നല്ലവനാകണ്ടായിരുന്നു. എപ്പോഴൊക്കെയോ അവൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഏട്ടൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോഴൊക്കെ അവൻ നോട്ടം പിൻവലിക്കുകയായിരുന്നു. ഇയാളാരാ, ഹരിശ്ചന്ദ്രനോ? അവൾ ഈശോയുടെ മനസ്സിൽ ചോദിച്ചു. എല്ലാം മനസ്സിലായിട്ടും ഒന്നും മനസ്സിലാകാത്ത പോലെ നടക്കുകയാണ് കള്ളൻ, അവൾ മനസ്സിൽ പറഞ്ഞു. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നം വഷളാകുമെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഏട്ടൻ്റെ ഫോണിലേക്ക് മിസ് കോൾ വിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോൺ വന്നു. ചേച്ചി വാശിയിലാണ്, കൊസുവച്ചിരിയോടെ അവൾ പറഞ്ഞു. എന്നല്ലേ ചേച്ചി, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. എനിക്കെന്താ കുഴപ്പം? പരിഭവത്തോടെ അവൾ ചോദിച്ചു. വെച്ചു. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഞാൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട്, കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. അവൾ നാണിച്ചു നിന്നു. ഏട്ടനും ഹരിശ്ചന്ദ്രനാണെന്ന് എനിക്കറിയില്ലായിരുന്നു, അവളും വിട്ടുകൊടുത്തില്ല. എൻ്റെ ചേച്ചി തന്നെ എനിക്ക് ധാരാളമാണ്, ഇപ്പം എനിക്ക് അത്യാഗ്രഹമൊന്നുമില്ല, അവൻ പറഞ്ഞു. അറിഞ്ഞതിൽ സന്തോഷം, അവളും വിട്ടുകൊടുത്തില്ല. ഏതായാലും ഇനി ചേച്ചിയെ മറന്നേക്കൂ, ചേച്ചി ഡൈവേഴ്സിനുള്ള ഒരുക്കത്തിലാണ്, അവിടെ ഒരു വേലക്കാരിയെ ജീവിക്കാൻ താല്പര്യമില്ല അത്രയും, അവൾ പറഞ്ഞു. ഒരു നിമിഷം അവൻ നിശബ്ദനായി. എനിക്കെൻ്റെ അമ്മയെ അനിത്യം തള്ളിക്കളയാൻ പറ്റുമോ? അവൻ്റെ സ്വരം അല്പം താണിരുന്നു. അവൻ്റെ അഹങ്കാരം കുറഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ വഴിക്കുവാ, അവൾ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ തീർപ്പിന് തയ്യാറാണല്ലേ? അവൾ ചോദിച്ചു. തയ്യാറാണ്, അവൻ പറഞ്ഞു. വൈകുന്നേരം അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ വിളിക്കാം, ആ സമയത്തേക്കും വന്നാൽ മതി, അവൾ പറഞ്ഞു. ചേച്ചി പൊരുന്നക്കോഴിയെ പോലെ മുറിയിൽ അടച്ചിരിപ്പാണ്. അവളാണ് നിർബന്ധിച്ച് പുറത്തിറക്കിയത്. പാതി വഴിയെത്തിയപ്പോൾ ഏട്ടൻ കാത്തു നിൽക്കുന്നത് ഗായത്രി കണ്ടു. ഏട്ടനിപ്പോൾ ഭൂമിയോടെ താന്നിരിക്കുകയാണ്, എന്നെയും ചവിട്ടിത്താക്കാൻ നോക്കരുത്, അവൾ ചേച്ചിയോട് പറഞ്ഞു. ഏട്ടൻ അവളുടെ അടുത്തേക്ക് വന്നു. നിന്നെ അടിച്ചത് തെറ്റായിപ്പോയി, അതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു, അവൻ പറഞ്ഞു. ചേച്ചി പെട്ടെന്ന് ഏട്ടൻ്റെ വാപ്പ് തന്നത് ഗായത്രി കണ്ടു. അവൾ വാപ്പത്ത് ചിരിച്ചു. മാപ്പൊന്നും പറയണ്ട, ചേച്ചി പറയുന്നത് അവൾ കേട്ടു. രണ്ടുപേരുടെ പിണക്ക് മാറിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അല്പം മാറി നിന്നു. രണ്ടുപേരും ഹൃദയം തുറക്കുന്നത് അവൾ കണ്ടു. ചേച്ചിയുടെ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നത് അവൾ കണ്ടു. ചേച്ചിക്ക് ഇപ്പോൾ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നാണ്. ഗായത്രി ഏട്ടൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി. അന്നോട്ടത്തിന് ഒരർത്ഥമേ ഉള്ളൂ എന്ന് അവനറിയാം. ഇതും അവൻ അവഗണിക്കുകയുള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ അവളെ ഞെട്ടിച്ചുകൊണ്ട് ഏട്ടൻ പറഞ്ഞു. ഏതായാലും ഒരു വഴക്ക് കഴിഞ്ഞതല്ലേ, ഇന്ന് നമുക്കിവിടെ കൂടാം, അവൻ പറഞ്ഞു. ചേച്ചി മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അത്താഴം കഴിഞ്ഞപ്പോൾ ഏട്ടൻ ചേച്ചിയെ കണ്ണു കാണിക്കുന്ന ഗായത്രി കണ്ടു. മോള് പൊക്കോ, ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്തോളാം, അമ്മ ചേച്ചിയോട് പറയുന്നതും അവൾ കേട്ടു. വെറുതെ കറങ്ങി നടക്കാതെ പോയി കിടന്നുറങ്ങ പെണ്ണേ, അമ്മ അവളോട് പറഞ്ഞു. അതിൻ്റെ കാരണം അവൾക്കറിയാം. അമ്മയുടെ വർത്തമാനം കേട്ടാൽ ഞാൻ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയാണെന്ന് തോന്നും. എനിക്കും കല്യാണപ്രായമായി, അവൾ പറഞ്ഞു. പഠിച്ചത് ജോലി മേടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ചേച്ചിയെപ്പോലെ അടി കൊണ്ട് ചുരുണ്ട് കൂടേണ്ടി വരും, അമ്മ പറഞ്ഞു. ഒരു നിമിഷം അവളുടെ ചിരി മാഞ്ഞു. അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൾക്കറിയാം. ജോലിയില്ലാത്ത പെണ്ണിന് ഭർത്ത വീട്ടിൽ ഒരു വിലയും ഉണ്ടാവില്ല. തന്നെയാണ് ചേച്ചി ഇപ്പോൾ അനുഭവിക്കുന്നത്. ഏട്ടൻ സ്നേഹമുള്ളനായതുകൊണ്ട് പ്രശ്നമില്ല. ഒരു ഫിത്തിക്കപ്പുറത്ത് ആവേശം ഉയരുന്നത് അവൾ അറിയുന്നുണ്ട്. ചേച്ചിയുടെ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ട്. ഏട്ടൻ്റെ നിശ്വാസങ്ങൾ. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഏട്ടൻ്റെ മുറിയുടെ വാതിൽ തുറന്നറിയുന്ന ശബ്ദം കേട്ടു. ആരുടെയോ കാൽ പെരുമാറ്റവും കേട്ടു. ഏട്ടനാണെന്ന് അവൾക്ക് മനസ്സിലായി. അടുക്കളയിലേക്കുള്ള പോക്കാണ്, നന്നായി ദാഹിക്കുന്നുണ്ടാവും, അവൾ മന്ത്രിച്ചിരുന്നു. അവൾ വാതിൽ തുറന്ന് നോക്കി. ഏട്ടൻ ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് മടമടാന്ന് കുടിക്കുന്ന അവൾ കണ്ടു. അവൻ തിരിച്ചു വന്നപ്പോൾ അവളെ കണ്ടു. അവൾ പുഞ്ചിരിച്ചു. അവനും ഒരു വലിയ പ്രശ്നം സോൾവ് ആക്കി തന്നതിന് പ്രതിഫലമൊന്നുമില്ലേ, അവൾ ചോദിച്ചു. നിനക്കൊരു അടിപൊളി ചുരിദാർ വാങ്ങി തരണമെന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, അവൻ പറഞ്ഞു. പിന്നെ എൻ്റെ അളവറിയാമോ? കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. അവളുടെ നോട്ടാവണിക്കാൻ അവനായില്ല. അവളെ വാരി പുണരുമ്പോൾ അവൻ ചോദിച്ചു, നീ എൻ്റെ പോകണ്ട അടങ്ങുമല്ലേ? ഒന്നാകുമ്പോൾ അവൻ മനസ്സ് തുറന്നു. ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആദ്യം കണ്ടത് തന്നെയാണ്. ചേച്ചി നിൽക്കുമ്പോൾ അനീതി ചോദിക്കാൻ പറ്റില്ലല്ലോ, അവൻ മന്ത്രിച്ചു. അന്ന് എന്നെ നോക്കി അന്തം വിട്ടു നിന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ നോട്ടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, അവൾ മന്ത്രിച്ചു. പിന്നെ സമയം പോയത് അവരറിഞ്ഞില്ല. കടലും കരയും പോലെ അവർ ഒന്നായി. രാവിലെ ഏട്ടനും ചേച്ചിയും യാത്ര പറഞ്ഞപ്പോൾ അമ്മ ചേച്ചിയോട് പറഞ്ഞു, ഇനി രണ്ടാളും വഴക്കെടരുത്, അതെല്ലാവർക്കും സങ്കടമാണ്. ഏട്ടനമ്മയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഒരു വീടാകുമ്പോൾ ഇണക്കും പിണക്കുമൊക്കെ ഉണ്ടാവും, അതോർത്ത് അമ്മ സങ്കടപ്പെടണ്ട, അവൻ പറഞ്ഞു. അവൻ്റെ ധൈര്യം ഗായത്രിയായിരുന്നു. ചേച്ചി ഇനി എത്ര വഴക്കിട്ടാലും പ്രശ്നം കോംപ്രമൈസ് ആക്കാൻ അവളുണ്ടെന്ന് അവനറിയാം. ബൈക്ക് അകന്നു പോകുന്നത് ഗായത്രി നോക്കി നിന്നു. ബൈക്ക് കാഴ്ചയിൽ നിന്നും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു.